വെൽക്കം ബാക്ക് ടു നൗർ ആൻഡ് മെഹർ. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മദീനയിലെ ചില ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളിലൂടെയാണ്. ആദ്യമായി ഞങ്ങൾ പോയത് ഖന്ദക്ക് അഥവാ കിടങ്ങ് യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ്. ഏകദേശം ഹിജ്റ 5 ഖുറൈശിയുടെ നേതൃത്വത്തിൽ സഖ്യസേനയെ നേരിടാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ നിർമ്മിച്ച കിടങ്ങാണ് ഖന്ദക്ക്. പ്രധാനമായിട്ടും മദീനയിലെ ശത്രുക്കളെ തടയുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പേർഷ്യൻ യുദ്ധതന്ത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഏകദേശം മദീനയുടെ കേക്കുപാത നിർമ്മിച്ച കിടങ്ങ് ഇപ്പോൾ നിലവിലില്ല. കിടങ്ങ് കീറി പ്രതിരോധിച്ചതിനാണ് ഈ യുദ്ധത്തിന് ഖന്ദക്ക് എന്നുള്ള പേര് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചരിത്ര കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഇംഗ്ലീഷിലും അറബിയിലും വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. 2700 മീറ്റർ നീളവും 5.5 മീറ്റർ വീതിയുമായിരുന്നു കിടങ്ങിൻ്റെ വലുപ്പം. 10 പേരടങ്ങുന്ന സംഘം 25 മീറ്റർ കുഴിച്ച് ഒരാഴ്ചയെടുത്താണ് കിടങ്ങ് യാഥാർത്ഥ്യമാക്കിയത്. വിശന്ന് വലഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറിൽ കല്ല് വെച്ച് കെട്ടി സ്വഹാബിമാരുടെ കൂടെ ഒരംഗത്തെപ്പോലെ അധ്വാനിച്ചു. കിടങ്ങ് കണ്ട് അമ്പരന്ന സഖ്യസൈന്യം മദീനയിൽ പ്രവേശിക്കാനാവാതെ വലഞ്ഞ്. അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖന്ദക്ക് വിജയം കാണുകയായിരുന്നു. ഖന്ദക്ക് യുദ്ധത്തിൽ നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിലയുറപ്പിച്ച സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുന്ന പഴയ ചില നിർമ്മൃതികൾ അവിടെ കാണാം. അതിൻ്റെ പശ്ചാത്തലത്തിൽ മലയുടെ ഉച്ചിയിൽ ഉസ്മാനിയ ഭരണകർത്താക്കൾ നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്ന ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ദൂരെ നിന്ന് കാണാം. മലയടിവാരത്തിൽ മസ്ജിദ് ഖന്ദക്ക് എന്ന പേരിൽ ഒരു പുതിയ പള്ളിയുണ്ട്. കിടങ്ങുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ റോഡാണ്. പിന്നീട് ഞങ്ങൾ പോയത് കിംഗ് ഫഹദ് ഗ്ലോറിയസ് ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിലേക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഖുർആൻ പ്രസ്സായ മദീനയിലെ കിംഗ് ഫഹദ് പ്രസ് സന്ദർശിക്കാനായിട്ട് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമ്മൾ അവിടെ എത്തിയ ഒരു സമയത്ത് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എങ്കിൽ അതിൻ്റെ ടൈമിങ്ങിലുള്ള ചെറിയ വ്യത്യാസം കാരണം ഞങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം ഇങ്ങോട്ട് വരാൻ പറഞ്ഞെങ്കിലും തിരിച്ചിങ്ങോട്ടുള്ള പ്ലാനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത വിസിറ്റിൽ ഞങ്ങളത് പ്രധാനമായിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു സംഭവമാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ സ്ഥലത്തേക്കാണ്. ഇഷ്ടികക്കട്ടകൾ കൊണ്ട് പണിത ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന് ചുറ്റും ധാരാളം ഷിയ തീർത്ഥാടകരെ കണ്ടു. അവർ ഉച്ചത്തിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ കുബ പള്ളിയിലേക്കാണ് പോയത്. മദീനയിലേക്ക് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ആദ്യം സ്വീകരിച്ച പ്രദേശമാണ് കുബ. മദീന പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിലാസ്ഥാപനം നടത്തി നിർമ്മിച്ച മസ്ജിദാണ് കുബ മസ്ജിദ്. തിരുനബിയുടെ അധ്വാനവും വിയർപ്പും കുബ പള്ളിയുടെ നിർമ്മാണത്തിലുണ്ട്. മദീനയിൽ മുസ്ലിങ്ങൾ ആദ്യം നിർമ്മിച്ച പള്ളി എന്ന പ്രാധാന്യവും ഇതിനുണ്ട്. കുബ പള്ളിക്ക് മസ്ജിദു തഖ്വ എന്ന പേരുകൂടിയുണ്ട്. ആദർശത്തിന് വേണ്ടി സ്വന്തം നാടും കുടുംബവും സമ്പത്തും വിട്ടേച്ച് ഹിജ്റ വന്ന റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും പ്രോജ്വലമായ ഓർമ്മകളാണ് കുബ പള്ളിയും പരിസരവും സമ്മാനിക്കുന്നത്. മദീന എന്ന പ്രവാചകൻ്റെ നഗരി പ്രശാന്ത സുന്ദരമാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമായിരുന്ന മദീനയുടെ ഓരോ തരി മണ്ണിലും ചരിത്രം തുടിച്ചു നിൽക്കുന്നുണ്ട്.